ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ വീട്ടിലോ തൊട്ടടുത്ത സ്ഥലങ്ങളിലോ അയൽവക്കത്തോ നമ്മൾ എവിടെയാണ് ഉള്ളത് അവിടെ സംഭവിച്ചേക്കാവുന്ന ചെറിയ ചെറിയ അപകടങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രഥമ ശുശ്രൂഷ അഥവാ ഫസ്റ്റ് എയ്ഡ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, വളരെ ശ്രദ്ധയോടെയും പക്വതയോടെയും ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് മുതിർന്നവരുടെ സഹായങ്ങൾ ആവശ്യമുള്ള സ്ഥലത്ത് മുതിർന്നവരുടെ സഹായം തേടുക തന്നെ വേണം. നമ്മളെക്കൊണ്ട് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപകടങ്ങൾ എന്നാൽ വളരെ പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് കൊടുക്കുന്ന പ്രാഥമിക ചികിത്സ നൽകുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യം പെട്ടെന്ന് തീരുമാനം എടുക്കാനുള്ള കഴിവാണ്. സംഭവിച്ച അപകടം ഏത് രീതിയിലുള്ളതാണെന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. മുതിർന്നവരുടെ സഹായം ആവശ്യമുള്ളിടത്ത് എത്രയും വേഗം അവരുടെ സഹായം എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഈ സമയത്ത് പേടിയോ ഉത്കണ്ഠയോ തീരുമാനം എടുക്കാനുള്ള താമസമോ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഉദാഹരണം: വെള്ളത്തിലകപ്പെടുക, വാഹന അപകടങ്ങൾ ഉണ്ടാവുക തുടങ്ങിയവ. പൊള്ളലേറ്റാൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്നിവ നമുക്ക് ശ്രദ്ധിക്കാം. സാധാരണയായി നമ്മൾ പേസ്റ്റ് തേക്കുക, വാഴയില കൊണ്ട് പൊതിയുക എന്നൊക്കെയാണ്. എന്നാൽ ഡോക്ടർമാർ പറയുന്നത് പേസ്റ്റ് തേക്കുന്നതും ഇല കൊണ്ട് പൊതിയുന്നതും നല്ലതല്ല എന്നാണ്. കാരണം അതിലടങ്ങിയിരിക്കുന്ന കെമിക്കലും മാലിന്യങ്ങളും ദോഷകരമായി തീരാം എന്നതാണ്. പൊള്ളലേറ്റാൽ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് പൊള്ളലേറ്റ ഭാഗം തണുപ്പിക്കുക എന്നതാണ്. അതിനൊരിക്കലും ഐസ് വെക്കരുത്, അത് മറ്റൊരു പൊള്ളൽ കേൾക്കാനേ ഉപകരിക്കും. പകരം നമ്മൾ സാധാരണ തണുത്തുള്ള താരതരെ ഒഴിച്ചുകൊണ്ടിരിക്കുക, ആവശ്യമെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുക. അതുപോലെ നമുക്കറിയാം വീഴ്ചകൾ പലതരമുണ്ട്. വാഹനങ്ങളിൽ നിന്ന് വീഴുന്നവർ, നടക്കുമ്പോൾ തെന്നി വീഴുന്നവർ, അല്ലെങ്കിൽ മരത്തിൽ നിന്നും വാഹനം തട്ടി വീഴുന്നവർ, അങ്ങനെ പലതരത്തിലുണ്ട്. വീഴ്ചയിൽ ഉണ്ടാകുന്ന പരിക്ക് ഏത് രീതിയിൽ ഉള്ളതാണെന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും അപകടകരമായത് തലയ്ക്കും നട്ടലിലും ഏൽക്കുന്ന പരിക്കുകളാണ്. നട്ടലിൻ്റെ ഉള്ളിലാണ് സുഷുമ്നാനാഡി അഥവാ സ്പൈനൽ കോഡ്. നട്ടലിലുണ്ടാകുന്ന ഏതൊരു ക്ഷതവും സുഷുമ്നാനാഡിക്കും ക്ഷതം ഉണ്ടാക്കാം. ആ ക്ഷതം ഒരുപക്ഷെ കൈകളുടെയോ കാലുകളുടെയോ ബലക്ഷയത്തിനോ തളർച്ചയ്ക്കോ കാരണമാകാം. ഇങ്ങനെ ഒരു അപകടത്തിൽ പരിക്ക് പറ്റിയ ആൾക്ക് ബോധക്ഷയം സംഭവിക്കാതിരിക്കുകയും സംസാരിക്കാൻ കഴിയുകയുമാണെങ്കിൽ നമുക്കവരോട് കഴുത്ത്, മുതുക്, നടുവ് എന്നിവിടെങ്കിൽ കഠിനമായ വേദനയുണ്ടോ, അല്ലെങ്കിൽ കൈകൾക്കോ കാലുകൾക്കോ മരവിപ്പോ വലക്ഷതയുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപകടത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഇങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നട്ടലിനും ക്ഷതം സംഭവിച്ചതായി നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ബോധം പോയ ഒരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളപ്പോൾ ആ വ്യക്തിക്ക് നട്ടലിന് ക്ഷതമുള്ളതായി തന്നെ കണക്കാക്കുകയും ഹോസ്പിറ്റലിൽ എത്തിക്കുകയും വേണം. ഇങ്ങനെ ഒരു അപകടം ഉണ്ടായ വ്യക്തികൾക്ക് സാധാരണ കോരിയെടുത്ത് ഓട്ടോയിലോ ടൂ വീലറിലോ ഒക്കെ ഹോസ്പിറ്റലിൽ എത്തിക്കാനാണ് പതിവ്. എന്നാൽ ഇത് വളരെയധികം രോഗിക്ക് ദോഷകരമായി തീരാം. ഒരിക്കലും ഒറ്റയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും അല്ല. ഇങ്ങനെ പരിക്ക് പറ്റിയ ഒരു വ്യക്തിയെ നാല് പേരെങ്കിലും ചേർന്ന് എടുക്കാവൂ. ഒരാൾ തലയും കഴുത്തും നേർന്ന് നിൽക്കുന്ന തരത്തിൽ പിടിക്കുകയും രണ്ടു പേർ ഇരുവശങ്ങളിൽ നിന്ന് പിടിക്കുകയും ഒരാൾ കാൽഭാഗത്തായി പിടിക്കുകയും ചെയ്ത് ഉയർത്തി സ്ട്രെച്ചർ പോലുള്ള എന്തെങ്കിലും പലകയിലോ എന്തിനെയും കിടത്തി ആശുപത്രിയിൽ സുരക്ഷിതമായി എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. പ്രേമികളെ, വളരെ ശ്രദ്ധയോടെയും പക്വതയോടെയും വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു, മുതിർന്നവരുടെ സഹായം വേണ്ടിയെടുത്ത് മുതിർന്നവരുടെ സഹായം തന്നെ തേടുക. ഒരിക്കലും നമ്മൾ സ്വന്തമായി അപകടകരമായ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.